സോ നമ്മള് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ജിൻഡോ ബ്രോ. ജിൻഡോ ബ്രോ നല്ല ക്ഷീണാണെന്ന് തോന്നുന്നുണ്ടല്ലേ? സൗണ്ടെല്ലാം പോയി, ഉറങ്ങിട്ടില്ല. അതെ അല്ലേ, നല്ല. ഇപ്പൊ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ ബോഡി മാത്രമേ ഉള്ളൂ, ബോഡി ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. വന്നപ്പോ തന്നെ എന്നെ വന്ന് ഹഗ് ചെയ്തു, സിജോയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഹഗ് ചെയ്തു. ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് ആളാണ്. ഇനി എന്താണ് അടുത്തത്? സായിപ്രോനെ കാണിക്കാൻ പോണേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പാർട്ടി? ഒരു രക്ഷയും. അതെ, എനിക്കറിയാം സായിബ്രോ കഴിക്കുന്ന നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഫുഡടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സായിബ്രോ മാത്രല്ല, ഞങ്ങളും കഴിക്കില്ല, അവരും കഴിക്കില്ല. അല്ല, ഭയങ്കര അടിച്ചു പിടിച്ച പാട്ടും, സൂപ്പർ ആയിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. കാരണം നമ്മള് ഇതാണ് രതീഷ് അടങ്ങട്ട, സിമ്പിൾ ആണ് ആള്. ഞാനൊരു പോരാളിയല്ല, ഉണ്ടാവും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു ദേഷ്യക്കാരനൊന്നും അല്ല. എന്റെ സ്വഭാവതാണ്. ശരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇതുണ്ടായിരുന്നത്, റിസപ്ഷൻ അല്ല സോറി, ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഹൗസിന്റെ പുറത്ത് വേറെ ക്രൂ മെമ്പേഴ്സ് എല്ലാരും കൂടിയിട്ട് ഇരുന്നിട്ട് അത് ആഘോഷിക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര വലിയ എക്സ്പീരിയൻസ്. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നമുക്ക് ഹൗസിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഇന്നലെ ചിന്തിച്ചു പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേര് ഇതിൻ്റെ പിന്നിലേ, ഇത്ര പേരാണ് ബിഗ് ബോസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു ഓളുണ്ടായി അവിടെ, അടിപൊളി തകർത്തു. പിന്നെ നമ്മുടെ ചിന്തപ്പെട്ട